ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എന്ന് പറയുന്നത് അപൂർവമായ ഒരു മന്ത്രവിദ്യയാകുന്നു ഇത് ശത്രു സാധാരണക്കാരല്ലാതെ ഒരു മന്ത്രവാദിയാകുമ്പോൾ പ്രയോഗിക്കുന്ന മറുമന്ത്രവിദ്യയാണ് മന്ത്രസിദ്ധി നേടിയ ഒരു മന്ത്രവാദിയുടെ സിദ്ധി നശിപ്പിക്കാനായി ചെയ്യുന്ന ഒരു പ്രയോഗമാണ് സിദ്ധി തന്നെ വേണമെന്നില്ല ജപം കൊണ്ടും മന്ത്രോപാസന കൊണ്ടും ദേവതാ സാധകനായി മാറിയ ഒരാൾക്ക് അപരൻ്റെ മേൽ മന്ത്രജപം കൊണ്ട് ഫലം ഉണ്ടാക്കാൻ കഴിയും അങ്ങനെയുള്ള മന്ത്ര ഉപാസകൻ്റെ മന്ത്രബലം ചോർത്തിക്കളയുന്ന ഒരു മന്ത്രമായി ഇതിനെ കണക്കാക്കാം ഗോപ്യം നൈവപ്രകാശികൾ എന്ന ഗണത്തിൽപ്പെട്ടതും ഗുരു തന്നെ നൽകുന്നതുമായ ഒരു രഹസ്യവിദ്യയാണ് മന്ത്രം പറയുന്നു ഓം നമോ ഭഗവതോം ഓം ഈ ശരീരം കാത്തുപോ ഈ മനം കാത്തുപോ മധുവും രുദ്രമാകും ബ്രഹ്മമെന്ന ലോകം പൊട്ടിപ്പിളർന്ന് 9 ധാരാവലികളും അടഞ്ഞുകുത്തി കത്തിക്കരിഞ്ഞകമിളകി പുറമിളകി തൂളി തൂകി പൊടിഞ്ഞു പൊടിയായി പൊടിയാകെ കടയിളകി ചുവടിളകി കരളടർന്നു ചിത്തി ചുവടരിഞ്ഞു പോകാം മന്ത്രം മായയായി യന്ത്രം എതിരായി തന്ത്രം തവിടായി സാത്യൻ്റെ സ്വാഹയും വേരറ്റു പോകാം ശീക്രം ഫലിച്ചു വരിക സ്വാഹ ഈ ദാവരമന്ത്രം 1001 ജപിച്ച് ശത്രുവിൻ്റെ പേരും നാളും സാധ്യവും പറഞ്ഞാൽ മന്ത്രവാദിയുടെ സിദ്ധിയും ശത്രുവും വിദ്യയും ഇല്ലാതെയാവും ശത്രുവിൻ നാമം ചൊല്ലി ജപിക്കുക യാതൊരുവിനും മന്ത്രശക്തി ഉണ്ടാവില്ല ഒരിക്കലും നിവൃത്തിയിൽ ചെയ്തുകൂടാ വിദ്യമേൽ വിദ്യ കൊണ്ട് കണ്ടിയിടും ശിഷ്യന് കൈവിടാൻ പാടില്ല എന്നും ഫലശ്രുതിയിൽ പറയുന്നു അതിന് പ്രകാരം ഈ മന്ത്രം 1001 തവണ ജപിക്കണം ശത്രുവിനെ കൊണ്ട് നിവൃത്തി കെട്ടാൽ പേരും നാളും പറഞ്ഞ് സാധ്യം ഉരുവിട്ടാൽ മന്ത്രശക്തി പോകും വിദ്യ നശിക്കും എന്നാൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾക്കും ഒരു മറുവിദ്യ ഉണ്ടാകും ശിഷ്യന്മാർക്ക് പോലും ഉപദേശിച്ചു കൊടുക്കാനും പാടില്ല എന്നാണ് ഫലശ്രുതിയിലെ ഒക്കെ അർത്ഥം പ്രയോഗങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് കരുതണം അറിവിലേക്കായി പറഞ്ഞു എന്ന് മാത്രം കൂടുതൽ മന്ത്രവിദ്യകൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക